കാലത്ത് മറ്റു ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട്. വാസ്തവത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് വായുജന്യ രോഗങ്ങളും ജലജന്യ രോഗങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു. മാസ്ക് വെക്കുന്നത് കൊണ്ട് വായുജന്യ രോഗങ്ങൾ കുറഞ്ഞു. കോവിഡ് ഒഴികെയുള്ള സാധാരണ നമ്മളുടെ പനി ജലദോഷവും ഒക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങളും ജലജന്യ രോഗം നമ്മൾ പറയുമ്പോൾ വയറിളക്ക രോഗങ്ങളുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, പിന്നെ കുറച്ച് കേസ് ഷിഗല്ല ഷിഗല്ലോസിസ് എന്ന് പറയുന്ന ആ ഒരു രോഗവും കൂടി കഴിഞ്ഞ വർഷം ചില ജില്ലകളിൽ നിന്നും വിരലിൽ എണ്ണാവുന്ന സംഖ്യയിലുള്ള കേസുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയ ഒരു വാർത്താ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് വന്നിട്ടുള്ളൂ. അപ്പൊ ഇത്തരം കേസുകൾ എല്ലാം കഴിഞ്ഞ വർഷം കുറവായിരുന്നു. എങ്കിൽ പോലും നമുക്ക് ഇനി മഴ വരുന്ന സമയത്ത് അത്തരം രോഗത്തിന്റെ പ്രതിരോധം കൂടി പ്രധാനമാണ്. കാരണം നമ്മളുടെ ആശുപത്രികളൊക്കെ ഒരു കോവിഡിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കിടക്കുകൾ, ഒരുപാട് കിടക്കുകൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും നമുക്ക് മറ്റു മഴക്കാല രോഗങ്ങൾ കൂടി വരികയാണെങ്കിൽ നമുക്ക് ആശുപത്രി സംവിധാനങ്ങളിലും ചികിത്സ കിട്ടാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളെയും നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളത് അത്യാവശ്യം. ജലജന്യ രോഗങ്ങൾ ഏറ്റവും പ്രധാനം വയറിളക്ക രോഗങ്ങളാണ്. ഇതിപ്പോ സാധാരണ പലതരം വൈറസുകൾ, റോട്ട വൈറസ് പോലെയുള്ള വൈറസ്, ഇക്കുളെ തുടങ്ങിയുള്ള ബാക്ടീരിയ ഒക്കെ വയറിളക്ക രോഗങ്ങൾ വരാം. വയറിളക്ക രോഗത്തിലെ ഏറ്റവും പ്രധാനം നമുക്ക് പ്രതിരോധം എന്ന് പറയുന്നത് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ മലയാളികളിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ടൈഫോയിഡ് ഒക്കെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ വളരെ കുറവാണ്. ഞാൻ ഈ പേര് പറഞ്ഞ എല്ലാ ജലജന്യ രോഗങ്ങളും കേരളത്തിൽ വളരെ കുറവാണ്. കാരണം നമ്മള് പരമ്പരാഗതമായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ശീലമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ പോകുന്നത്. പിന്നെ കൈ സോപ്പിട്ട് കഴുകുക. ഈ ജലജന്യ രോഗങ്ങൾ കുറഞ്ഞ കഴിഞ്ഞ വർഷം കുറയാനുള്ള ഒരു കാരണവും നമ്മൾ ഒരുപാട് കൈ സോപ്പിട്ട് കഴിയും കോവിഡിനെ പ്രതിരോധിക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള രീതികൾ തുടരുന്നത്, പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന കുറേ, ഇപ്പൊ എല്ലാ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ എല്ലാ വർഷവും പറയുന്നത് പോലെ ഈ ചില ശീലങ്ങളാണ് പ്രധാന പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ജ്യൂസ് ഒക്കെ കുടിക്കുക. ജ്യൂസ് കുടിക്കുമ്പോൾ തണുപ്പിച്ച വെള്ളം ആകണം എന്നില്ല. അപ്പൊ ഏത് തരം വെള്ളമാണ് ആ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും ഈ വെൽക്കം ഡ്രിങ്കിലൊക്കെ ഐസ്, അപ്പൊ ഐസ് ഉണ്ടാക്കുന്ന വെള്ളം ശുദ്ധമല്ല എങ്കിൽ അത്തരം വെള്ളത്തിൽ കൂടി ഇത്തരത്തിലുള്ള പല ജലജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടരാൻ പറ്റും. അപ്പൊ അത് ഇത്രയുമാണ് ഇതിന്റെ പ്രതിരോധത്തിൽ, ജലജന്യ രോഗങ്ങളുടെ പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. വയറിളക്ക രോഗങ്ങളിൽ അഥവാ നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കാണ് വയറിളക്കം വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം അവര് പുറത്തു പോവുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. വെള്ളം ശുദ്ധജലം അല്ലാത്ത വെള്ളം എടുത്ത് കുടിക്കാം. അപ്പൊ അത്തരത്തില് വരികയാണെങ്കിൽ നമ്മള് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് വയറിളക്കമുള്ള കുഞ്ഞിന് നമ്മൾ എന്താണോ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പൊ പാല്, അമ്മമാര് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ മുലയൂട്ടുന്നത് തുടരണം എന്നുള്ളത് അത്യാവശ്യമാണ്. പാല്, വെള്ളം, കഞ്ഞിവെള്ളം, ഏതൊക്കെ വെള്ളമാണോ നമ്മൾ വീട്ടിൽ കുടിക്കാൻ ഉള്ളത് ആ വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതോടുകൂടി ORS നമുക്കറിയാം, ഓറൽ ഡീഹൈഡ്രേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള പാക്കറ്റില് ORS പൊടി ലഭ്യമാകും. അപ്പൊ അത് ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി എല്ലാ സ്ഥലത്തും കിട്ടും. അപ്പൊ അത്തരത്തില് കിട്ടുന്ന ആ ORS ലായനി തയ്യാറാക്കി അത് നിർദ്ദേശിക്കുന്ന അളവിൽ ഇപ്പൊ വയറിളക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുക. ഇതൊക്കെയാണ് നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്കറിയാം. അപ്പൊ അതില് ചെറിയ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ മൈൽഡ് ഡീഹൈഡ്രേഷൻ, ചെറിയ തോതിലുള്ള നിർജ്ജലീകരണമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാഹം കാണും. അപ്പൊ അവരെ നല്ല വെള്ളം കുടിക്കാനായിട്ട് അവർക്ക് താല്പര്യം കാണും. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അവൾ കുടിക്കും. പക്ഷെ കുറച്ച് ഗുരുതരമായ രീതിയിൽ, അതായത് ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ, ഇപ്പൊ ഗുരുതരമായ രീതിയിൽ ഒരു നിർജ്ജലീകരണം വരികയാണെങ്കിൽ കുഞ്ഞു വളരെ ക്ഷീണിച്ച് മൂത്രം പോകാതിരിക്കുക, നമ്മള് തൊലി ഒന്ന് പിച്ച് ചെയ്യാൻ ഒന്ന് പിഞ്ച് ചെയ്താൽ അത് തിരികെ പോകുന്നതിന്റെ ഒരു വേഗത കുറയുക, അതായത് അങ്ങനെ തന്നെ പിച്ച് ചെയ്യാൽ അങ്ങനെ പിച്ച് ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ആ പിഞ്ചിരിക്കും, അങ്ങനെ ഇരിക്കുക. പിന്നെ കണ്ണ് കുഴിഞ്ഞിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക. അപ്പൊ ചെറിയൊരു, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ രീതിയിലുള്ള മൈൽഡ് ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം കാണും. പ്രായമായവർക്കും അതുപോലെ തന്നെയാണ്, വെള്ളം കൊടുത്താൽ കുടിക്കും. അതേസമയം അതൊരു ഗുരുതര നിർജ്ജലീകരണം അല്ലെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് കിടക്കും,
കുടിക്കാനൊന്നും താല്പര്യം കാണത്തില്ല. അപ്പൊ അത്തരം ചികിത്സ നമുക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കേണ്ട ഒരു ഒരു കാര്യമാണ്. അപ്പൊ നിർജ്ജലീകരണമാണ് വയറിളക്കത്തിൽ നമ്മൾ സൂക്ഷിക്കുകയും പേടിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ അത് വരാതെ നമ്മൾ സൂക്ഷിക്കണം. അഥവാ വയറിളക്കം വരികയാണെങ്കിൽ പിന്നെയുള്ളത് ഈ ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് നമുക്കറിയാം, ഒരു സാൽമണെല്ല ടൈഫി പാരടൈഫി ഉണ്ട് പടർത്തുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ഇത്. പ്രധാനമായിട്ടും നമ്മൾ വെള്ളം അതല്ലെങ്കിൽ ഭക്ഷണം കൈ കഴുകാതെ എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് ഈ സാൽമണെല്ല അല്ലെ ടൈഫോയിഡ് രോഗവും. വളരെ ഉയർന്ന നിലയിലുള്ള പനി തൊട്ടാല് ഇങ്ങനെ നല്ല പൊളുന്ന ചൂട് തുടർച്ചയായിട്ട് നിൽക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. അതോടൊപ്പം കഠിനമായ ക്ഷീണം, വയറുവേദന, ചിലപ്പോൾ വയറിളക്കം, അങ്ങനെയുള്ള വൈറസ് സംബന്ധമായ ലക്ഷണങ്ങളും ടൈഫോയിഡിൽ കാണാം. നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താണെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖമാണ് ടൈഫോയിഡ്. തീർച്ചയായിട്ടും പ്രതിരോധിക്കാനും പറ്റുന്ന അസുഖമാണ് ടൈഫോയിഡ്. ഇതിനെതിരെ വാക്സിൻ നിലവിലുണ്ട്. നമ്മളുടെ യൂണിവേഴ്സൽ വാക്സിനേഷൻ, സാധാരണ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാക്സിനിൽ ഇത്തരം വാക്സിനുകൾ ഉൾപ്പെടുന്നില്ല. എന്നാലും 2 വർഷത്തിലെ ഒരിക്കൽ എടുക്കാൻ പറ്റുന്ന ഒരു കുത്തിവയ്പിലൂടെയും ഒക്കെ ഉള്ള പലതരം വാക്സിനുകൾ ലഭ്യമാണ്. അപ്പോൾ ആ വാക്സിനും ഇപ്പൊ ചില പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എഞ്ചിനീയറിംഗ് അങ്ങനെ ചില അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നവര് പലപ്പോഴും ഈ വാക്സിൻ എടുക്കാറുണ്ട്. അപ്പൊ അതാണ് ടൈഫോയിഡ്. അതുപോലെ മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം, പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് A, B, C എന്ന 3 തരം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് A ആണ് നമുക്ക് ജലജന്യമായിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ ഒക്കെ പടരാൻ പറ്റുന്ന മഞ്ഞപ്പിത്തം. അത് ആണ് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധജലം കുടിച്ചു, അതായത് ഈ തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം അതിനെ വെട്ടിത്തിളയ്ക്കണം. ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് കുറച്ചൊരു ചൂടിനെ പ്രതിരോധിക്കുന്ന വൈറസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ തിളപ്പിച്ച് പലപ്പോഴും ഈ വെള്ളം കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ കുറെ പച്ചവെള്ളം കൂടി ഒഴിച്ച് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് പടരാൻ പറ്റും. അപ്പൊ അത്തരത്തില് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം തന്നെ നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് A പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും വാക്സിൻ നിലവിലുണ്ട്. അതിൽ 2 ഡോസ് വാക്സിൻ 6 മാസത്തെ ഇടവേളയിൽ എടുക്കാൻ പറ്റും. ഇതും നമുക്ക് സൗജന്യമായി കൊടുക്കുന്ന വാക്സിനുകളിൽ ഇല്ല. പലരും പഠിക്കാനും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഇതിന്റെ വാക്സിൻ എടുക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മുതൽ, അതായത് ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോളിയോയ്ക്കെതിരെയുള്ള തുള്ളിമരുന്നും കൊടുക്കും. ഈ ഹെപ്പറ്റൈറ്റിസ് B ഒരു വാക്സിനും കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെന്റാവാലന്റ് വാക്സിൻ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, 1.5, 2.5, 3 മാസങ്ങളിൽ കൊടുക്കുമ്പോഴും പെന്റാവാലന്റ് വാക്സിനിൽ ഇതിന്റെ ഒരു ഡോസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B വാസ്തവത്തിൽ വളരെ 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 കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വാക്സിനേഷനിലൂടെ തന്നെയാണ് അത് കുറഞ്ഞത്. അതൊരു ജലജന്യ രോഗമല്ല. നമുക്കറിയാവുന്നതുപോലെ ഈ കുത്തിവയ്പ്പുകളിലൂടെ അതല്ലെങ്കിൽ രക്തം കൊടുക്കുന്നതിലൂടെ അതല്ലെങ്കിൽ ഇപ്പം ബാർബർ ഷോപ്പോ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരേ ബ്ലേഡ് ഉപയോഗിക്കുന്നതിലൂടെ ചില ലാബുകളിലൊക്കെ സ്റ്റെറിലൈസേഷൻ ശരിയല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെയാണ് അത് പടരാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് C. ഇപ്പൊ ബിയും സിയും ജലജന്യ രോഗങ്ങൾ അല്ല. സി അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പക്ഷെ നമ്മൾ ഈ രക്ത ബാങ്കുകളിലെല്ലാം തന്നെ ഇത് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇത് രക്തം ശേഖരിച്ച് അപ്പൊ ഇത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഒരു സംഖ്യ എണ്ണം വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി മറ്റൊരു പ്രതിരോധ സർക്കാരിന്റെ വക ഒരു പ്രതിരോധ പരിപാടി കൂടി നടപ്പിലാക്കുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിന് വേണ്ടി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴക്കാല രോഗങ്ങളുടെ പ്രതിരോധത്തിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുക, കൈ സോപ്പിട്ട് കഴുകുക, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക. എപ്പോഴും നല്ലത് നമ്മൾ അന്നന്ന് പാചകം ചെയ്യുന്ന ചൂടുള്ള വൃത്തിയുള്ള ഭക്ഷണം തന്നെയാണ്. പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അത് ശുചിയായ പാചക രീതികളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലത്. ഇതാണ് മഞ്ഞപ്പിത്തത്തിന്റെ കാര്യം. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ലഭ്യമല്ല ഇതുവരെ. അപ്പൊ അത് അതിന് മറ്റു തരം ചികിത്സയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ട് ഒരു പരിപാടിയുടെ പൊതുജനാരോഗ്യ പരിപാടി ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്ത
ത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്പൊ ഈ പരിപാടികളൊക്കെ വന്ന സമയത്താണ് ഈ കോവിഡ് വന്നത്. ഇത്രയുമാണ് പ്രധാനമായും ജലജന്യ രോഗങ്ങൾ. പിന്നെ കഴിഞ്ഞ വർഷം കുറച്ച് ജില്ലകളിൽ കോഴിക്കോട്, എറണാകുളം അവിടെ കേസ് കുറവായിരുന്നു. മലപ്പുറം അവിടെയൊക്കെ വന്നത് ഷിഗല്ല ഷിഗല്ലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറലൊക്കെ രോഗമാണ്. അപ്പൊ അത് സാധാരണ വൈറലൊക്കെ തിന്നുന്ന അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു അതിന്റെ കൂടെ ഒരു രക്തം കൂടി കലർന്ന് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതും ജലജന്യ രോഗമായതുകൊണ്ട് പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. പിന്നെ അത് വരികയാണെങ്കിൽ അതിന് ചികിത്സയുണ്ട്. അപ്പൊ കഴിയുന്നത്ര നേരത്തെ നമ്മൾ ആശുപത്രിയിൽ വരിക, കണ്ടുപിടിക്കുക, ചികിത്സിക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതിലും ഏറ്റവും പ്രധാനം നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുക, കൈ സോപ്പിട്ട് കഴുകുക. ഇപ്പൊ ഈ രോഗമുള്ളവര് പാചകം ചെയ്യുകയും അവർക്ക് ഒരു വ്യക്തി ശുചിത്വം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ഹാൻഡ്ലേഴ്സ് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ വഴിയും ഇത്തരം പല രോഗങ്ങളും ഫുഡ് ബോൺ ഡിസീസസ് ഭക്ഷണം വഴി പടരാൻ പറ്റും. ഡെങ്കിപ്പനി നമുക്കറിയാം ഒരു കൊതുക് ജന്യ രോഗമാണ്, അതൊരു വൈറസ് രോഗമാണ്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പടരുന്ന ഒരു കൊതുകുജന്യ രോഗവും കൂടിയാണ് ഡെങ്കിപ്പനി. 4 തരം വൈറസ് ആണ് ഈ ഡെങ്കി പനി പടർത്തുന്നത്. അതായത് ഡെങ്കി നമ്മൾ ഒറ്റ പേരിൽ പറയുവാണെങ്കിലും ആ വൈറസ് 4 തരത്തിലുള്ള വൈറസുകളുണ്ട്. ഡെങ്കി 1, 2, 3, 4 എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഡെങ്കി വൈറസ്. അപ്പൊ അത് കാണിക്കുന്നത് നമുക്ക് ഒരാളിന് 4 പ്രാവശ്യം ഡെങ്കിപ്പനി വരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ 4 തരം വൈറസുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഈഡിസ് കൊതുക് ആണ്. ഒരു വര ഉള്ള കൊതുക് ടൈഗർ മോസ്കിറ്റോസ് എന്ന് പറയുന്ന നമുക്ക് കണ്ടാൽ ഒരു ഒരു വെള്ള അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമുള്ള വരവുള്ള എന്റെ ശരീരത്തിലും ചിറകുകളിലുമൊക്കെ ആ വരയുള്ള കാലുകളിലുമൊക്കെ ഒരു വരയുള്ള പ്രത്യേക തരം ഒരു കൊതുകാണ് ഈഡിസ് കൊതുക്. കുളങ്ങളോ അഴുക്ക് ചാലുകളിലോ ഒന്നുമല്ല, നമ്മുടെ വീടുകളിലും വീടുകൾക്കകത്തും നമ്മുടെ പറമ്പുകളിലുമുള്ള ഒരു ശുദ്ധജലം, അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ കളക്ഷൻസ് നമ്മുടെ കുപ്പി ചിരട്ട പാത്രം നമ്മുടെ പറമ്പിൽ പുറത്തോട്ട് മുറ്റത്തിറങ്ങി നോക്കിയാൽ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ഒരു ചെടിച്ചട്ടികളുടെ താഴെ നമ്മൾ വെള്ളം ശേഖരിക്കാൻ വെക്കുന്ന പരന്ന പാത്രങ്ങൾ, നമ്മൾക്ക് വീടിനകത്ത് തന്നെ നമ്മൾ ചെടി വളർത്തുന്ന അല്ലെങ്കിൽ പൂ വയ്ക്കുന്ന പൂപാത്രങ്ങൾ, ഏത് പാത്രത്തിൽ ഒരു എത്ര ചെറിയ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം നമ്മൾ വെച്ചിരുന്നാൽ പോലും ഈഡിസ് കൊതുക് വന്ന് അതിൽ മുട്ടയിടും. അത് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ഈ പറമ്പിലൊക്കെ ഇപ്പൊ കുറെ നാളുകൊണ്ട് നമുക്ക് വേനൽ മഴകളും കിട്ടുന്നുണ്ട്. അഥവാ ഒരു ഒരു വേനലിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിന്റെ മുട്ടകൾക്ക് അതിൽ ജീവിക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അടുത്ത മഴ വരുമ്പോൾ ഇപ്പൊ മാസങ്ങളോളം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു വൈറസ് അടങ്ങിയ അല്ലെങ്കിൽ ഒരു മുട്ടകൾ കൊതുകിന്റെ മുട്ടകൾ ഈ പാത്രങ്ങളിലോ ചിരട്ടകളിലോ അല്ലെങ്കിൽ ഏതൊക്കെ വെള്ളം ശേഖരിക്കാനോ സംഭരിക്കാൻ പറ്റുന്ന പാത്രങ്ങളിലൊക്കെ ഉണ്ടോ, വീണ്ടും മഴ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം എത്തുമ്പോൾ അതിന് ജീവൻ വെക്കുകയും അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കൊതുകുകളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഒരു ഒരു പ്രദേശത്ത് ഒരു ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു ഡെങ്കി സീസൺ വരുമ്പോൾ ആ സ്ഥലത്ത് തന്നെ വരുന്നത്, അതുപോലെ തന്നെ അതേ കുടുംബങ്ങളിൽ ഒക്കെ വരുന്നത്, അതേ പ്രദേശങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. സാധാരണ ഇത് ഒരു ലക്ഷണവും ഇല്ലാതെയും ഡെങ്കിപ്പനി വരാം. ഒരു ഒരു പ്രദേശത്ത് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോൾ ഒരുപാട് പേരിലും ലക്ഷണം ഇല്ലാതെ പടരുന്നു എന്നുള്ളത് നമുക്ക് പ്രതിരോധത്തിൽ വലിയ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഈ സാധാരണ ഡെങ്കി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പനി, തലവേദന, ശരീരവേദന, ഒരു കണ്ണിന്റെ ചുറ്റും അല്ലെങ്കിൽ കണ്ണിന്റെ പുറകുവശത്തുള്ള ഒരു വേദന ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിലെ ആദ്യത്തെ ഒരു ഭാഗത്ത്, അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ആ പനി തുടങ്ങുന്നതിനെ തലേ ദിവസം ചിലപ്പോൾ 2 ദിവസം മുമ്പ് വരെ അത്തരം രോഗികൾക്ക് ഈ രോഗം ഒരു കൊതുകിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ആ പനി നിൽക്കുന്ന ഒരു 3-4 ദിവസം, അപ്പൊ ആ പനി നിൽക്കുന്ന അത് കഴിഞ്ഞ് 1-2 ദിവസം കൂടി അത്രയും ദിവസം എന്ന ആ വ്യക്തി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് പനി വരില്ല. അപ്പൊ ഇതൊക്കെയാണ് പൊതുവിൽ മഴക്കാല രോഗ പ്രതിരോധത്തിന് വേണ്ടി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്.
മഴക്കാലത്ത് മാത്രമല്ല, ഇതിൽ പലതും മഴക്കാലം അല്ലാത്ത സമയത്തും പ്രസക്തമാണ്. നമ്മളുടെ പൊതുവിലുള്ള വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.